ഹായ് ഓൾ, ബ്രൂസ്ലി പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളുടെ രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ. ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം, മറക്കല്ലേ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. കുടുംബശ്രീ അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാധ്യമ സംരംഭമാണ് എന്ത്? മീഡിയാശ്രീ. തിരഞ്ഞെടുത്ത അംഗങ്ങൾക്ക് ഇതിനായി പരിശീലനം നൽകി റിപ്പോർട്ടർമാരായി നിയോഗിച്ചുകൊണ്ട് വാർത്താ ക്രോഡീകരണം നടത്തുക എന്നതാണ് മീഡിയാശ്രീയുടെ ലക്ഷ്യം. മെഡിക്കൽ ഇൻഷുറൻസ് സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്നാണ് മെഡിസപ്പിൻ്റെ ഫുൾ ഫോം. ഫുൾ ഫോം എന്താണ്? മെഡിക്കൽ ഇൻഷുറൻസ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്നാണ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതിയാണ് മൃത സഞ്ജീവനി. വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവർക്കുള്ള പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് മംഗല്യ. 18 വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി. പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി പോലീസ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പാണ് രക്ഷ. ഇതിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലെയും ഓഫീസർമാരുടെ ഫോൺ, ഹെൽപ്പ് ലൈൻ നമ്പറുകൾ, സ്ത്രീ സുരക്ഷാ നിർദ്ദേശങ്ങൾ തുടങ്ങിയവയുണ്ടാകും. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൻ്റെ മേൽനോട്ടത്തിൽ അർഹരായവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് ലക്ഷം വീട് പദ്ധതി. ലക്ഷം വീട് പദ്ധതി സംസ്ഥാന എക്സൈസ് വകുപ്പ്, മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടിയാണ് ലഹരി മുക്ത കേരളം. ലഹരി മുക്ത കേരളം KCB ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഊർജ സംരക്ഷണ പരിപാടിയാണ് ലാഭപ്രഭ. ഒരു ഫീഡറിന് കീഴിൽ വൈദ്യുത ഉപഭോഗം 10% കുറച്ചാൽ ആ പ്രദേശത്തെ ലോഡ് ഷെഡിങ്ങിൽ നിന്ന് ഒഴിവാക്കുക എന്ന പദ്ധതിയാണ് ലാഭപ്രഭ. ജീവിതശൈലി രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിലേക്കായി വിവിധ വകുപ്പുകൾ സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് ലിപ്പ്. സ്ത്രീധനം, ലൈംഗിക പീഡനം, ഗാർഹിക പീഡനം തുടങ്ങിയ സ്ത്രീകൾ നേരെയുള്ള അതിക്രമങ്ങൾ പ്രതിരോധിക്കുന്നതിന് നിയമോപദേശവും ബോധവൽക്കരണം നൽകുകയാണ് ലിംഗാവബോധ പരിപാടിയുടെ ലക്ഷ്യം. സ്ത്രീധനം, ലൈംഗിക പീഡനം, ഗാർഹിക പീഡനം തുടങ്ങി സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പ്രതിരോധിക്കുന്നതിന് നിയമോപദേശവും ബോധവൽക്കരണവും നൽകുകയാണ് ലിംഗാവബോധ പരിപാടിയുടെ ലക്ഷ്യം. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ് ലൈഫ്. ഭൂരഹിതർക്കും ഭവനരഹിതരായവർക്കും 5 വർഷം കൊണ്ട് ഏകദേശം 4.30 ലക്ഷം അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ച് നൽകുകയാണ് ലൈഫ് പദ്ധതിയുടെ ലക്ഷ്യം. വനത്തെ ആശ്രയിച്ച് കഴിയുന്ന ജനസമൂഹങ്ങളുടെ കൂട്ടായ്മ ഉപയോഗിച്ച് വനവിഭവങ്ങൾ സമാഹരിക്കുകയും വിപണനം ചെയ്യുകയും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് വനശ്രീ. വനത്തെ ആശ്രയിച്ച് കഴിയുന്ന ജനസമൂഹങ്ങളുടെ കൂട്ടായ്മ ഉപയോഗിച്ച് വനവിഭവങ്ങൾ സമാഹരിക്കുകയും വിപണനം ചെയ്യുകയും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് വനശ്രീ. നെക്സ്റ്റ്, വഴിയോരം പദ്ധതി. കേരളത്തിലെ റോഡ്, ജലഗതാഗത പാതകൾ എന്നിവിടങ്ങളിലെ വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഇത്. വയോമിത്രം, വയോജനങ്ങളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായുള്ള ശ്രമമാണ് വയോമിത്രം പദ്ധതി. സാമൂഹ്യ നീതി വകുപ്പാണ് വയോമിത്രം പദ്ധതി നടപ്പിലാക്കുന്നത്. BPL വിഭാഗക്കാരായ പ്രമേഹ രോഗികളായ വയോധികർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണെന്ത്? വയോമധുരം. വയോമധുരം കവലകളിൽ രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ച് ഗതാഗത നിയമലംഘനങ്ങൾ പകർത്താനുള്ള കേരള ഗതാഗത വകുപ്പിൻ്റെ പദ്ധതിയാണ് വെർച്വൽ ലൂപ്പ് പദ്ധതി. നിർധനരായ പട്ടികജാതി ദമ്പതികൾക്ക് ജനിക്കുന്ന പെൺകുട്ടിയുടെ പേരിൽ പട്ടികജാതി ക്ഷേമ വകുപ്പ് 50,000 രൂപ LIC നിക്ഷേപിക്കുന്ന പദ്ധതിയാണ് വാത്സല്യനിധി.
പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ വിവാഹം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി പലിശ സഹിതം ഈ തുക ലഭിക്കുന്ന പദ്ധതിയാണ് വാത്സല്യനിധി. സ്കൂൾ കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് വി ക്യാൻ. സ്കൂൾ കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് വി ക്യാൻ. പ്രവാസി മലയാളി ഫെഡറേഷൻ്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ലഹരി വർജന മനോഭാവം ഉണ്ടാക്കുന്ന ന്യൂറോ ആൻഡ് മൈൻഡ് പവർ പരിശീലനമാണ് പരിപാടിയുടെ ലക്ഷ്യം. നെക്സ്റ്റ് വി കെയർ. വ്യക്തി, സന്നദ്ധ സംഘടന, ഫൗണ്ടേഷൻ, പൊതുമേഖല, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിഭവ സമാഹരണം നടത്തി സഹായമർഹിക്കുന്നവർക്ക് നൽകുന്ന പദ്ധതിയാണെന്ത്? വി കെയർ. സർക്കാർ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, സാമൂഹിക രാഷ്ട്രീയ സംഘടനകൾ, സന്നദ്ധ സേവകർ എന്നിവയുടെ കൂട്ടായ്മയിലൂടെ സാമൂഹികാധിഷ്ഠിത പരിചരണ സേവനം ശൃംഖലയിലുണ്ടാക്കുകയാണ് ലക്ഷ്യം. അപ്പോൾ വി കെയർ ഒന്നുകൂടെ പറയാം. വ്യക്തി, സന്നദ്ധ സംഘടന, ഫൗണ്ടേഷൻ, പൊതുമേഖല, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വിഭവ സമാഹരണം നടത്തി സഹായമർഹിക്കുന്നവർക്ക് നൽകുന്ന പദ്ധതിയാണ് വി കെയർ. സർക്കാർ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, സാമൂഹിക രാഷ്ട്രീയ സംഘടനകൾ, സന്നദ്ധ സേവകർ എന്നിവയുടെ കൂട്ടായ്മയിലൂടെ സാമൂഹിക അധിഷ്ഠിത പരിചരണ സേവന ശൃംഖലയുണ്ടാക്കുകയാണ് വി കെയറിൻ്റെ ലക്ഷ്യം. ദരിദ്രരായ നഗരവാസികൾക്ക് ഒരു നേരമെങ്കിലും ഭക്ഷണം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് വിശപ്പുരഹിത നഗരം. ദരിദ്രരായ നഗരവാസികൾക്ക് ഒരു നേരമെങ്കിലും ഭക്ഷണം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്ത്? വിശപ്പുരഹിത നഗരം. വികലാംഗരായവരെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനമാണ് വികലാംഗ സദനം. വികലാംഗ സദനം വനിതകൾക്കായി തിരുവനന്തപുരത്തും എറണാകുളത്തും പുരുഷന്മാർക്കായി കോഴിക്കോട്ടും ഈ വികലാംഗ സദനം പ്രവർത്തിച്ചു വരുന്നു. നെക്സ്റ്റ് വികലാംഗ തൊഴിൽ പരിശീലന കേന്ദ്രം. 16 വയസ്സിന് മേലിലുള്ള വികലാംഗർക്ക് ബുക്ക് ബൈൻഡിംഗ്, ടെയ്ലറിംഗ്, എംബ്രോയിഡറി, കമ്പ്യൂട്ടർ എന്നിവയിൽ പരിശീലനം നൽകുന്ന തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നു. വികലാംഗ തൊഴിൽ കേന്ദ്രം എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു? തിരുവനന്തപുരത്തും കോഴിക്കോട്ടുമാണ് പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് വികലാംഗരായ വയോധികർക്കുള്ള ഹോം. 55 വയസ്സുള്ള വികലാംഗരായ വയോധികർക്കാണ് പ്രവേശനം. ആലപ്പുഴ, ഇടുക്കി, വയനാട്, പാലക്കാട് ജില്ലകളിൽ ഇവ പ്രവർത്തിക്കുന്നു. എക്സൈസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലഹരി മയക്കുമരുന്ന് വർജന ബോധവൽക്കരണ പരിപാടിയാണ് വിമുക്തി. അടുത്തത് നമുക്ക് നോക്കാമല്ലോ. വിജയാമൃതം. സാമ്പത്തികമായി പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ബിരുദം, പ്രൊഫഷണൽ ബിരുദാനന്തര ബിരുദം പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് നേടുമ്പോൾ നൽകുന്ന ക്യാഷ് അവാർഡാണ് വിജയാമൃതം. ഒന്നുകൂടി പറയാം. സാമൂഹികമായി പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ബിരുദ, പ്രൊഫഷണൽ ബിരുദാനന്തര ബിരുദ പരീക്ഷകൾ ഉയർന്ന മാർക്ക് നേടുമ്പോൾ നൽകുന്ന ക്യാഷ് അവാർഡാണ് എന്ത്? വിജയാമൃതം. പട്ടികജാതി കോളനികളോടനുബന്ധിച്ച് ഇൻ്റർനെറ്റ് സൗകര്യത്തോടു കൂടിയ കമ്പ്യൂട്ടർ, ലൈബ്രറി, വായനശാല എന്നിവ സജ്ജീകരിക്കുന്ന പദ്ധതിയാണ് വിജ്ഞാൻവാടി. പട്ടികജാതി കോളനികളോടനുബന്ധിച്ച് ഇൻ്റർനെറ്റ് സൗകര്യത്തോടു കൂടിയ കമ്പ്യൂട്ടർ, ലൈബ്രറി, വായനശാല എന്നിവ സജ്ജീകരിക്കുന്ന പദ്ധതിയാണെന്ത്? വിജ്ഞാൻവാടി. നെക്സ്റ്റ് വിദ്യായാത്ര. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി നടക്കുന്ന സൈക്കിൾ വിതരണ പദ്ധതിയാണ് വിദ്യായാത്ര. സൈക്കിൾ വിതരണ പദ്ധതിയാണെന്ത്? വിദ്യായാത്ര. നെക്സ്റ്റ് വിദ്യാജ്യോതി. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കുടുംബ വരുമാനം നോക്കാതെ പഠനോപകരണങ്ങൾക്ക് യൂണിഫോമിനും ധനസഹായം നൽകാൻ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണെന്ത്? വിദ്യാജ്യോതി. 40% മുകളിലോ വൈകല്യമുള്ള സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് ഈ സഹായം ലഭിക്കും. BPL വിഭാഗക്കാർക്ക് മുൻഗണനയുണ്ടാകും. ഓരോ ജില്ലയിൽ നിന്നും 50 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. 60 വയസ്സിന് മേലുള്ള സംരക്ഷിക്കാനാളില്ലാത്ത വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനമാണ് വൃദ്ധസദനം. എല്ലാ ജില്ലകളിലും വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്.
നെക്സ്റ്റ് ശരണ്യ സ്വയം തൊഴിൽ പദ്ധതി. എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിധവകൾ, നിയമാനുസൃതം വിവാഹമോചനം നേടിയവർ, 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിത, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ, പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നീ വിഭാഗത്തിൽ വരുന്ന അശരണരായ വനിതകൾക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണെന്ത്? ശരണ്യ സ്വയം തൊഴിൽ പദ്ധതി. ഭിന്നശേഷിയുള്ളവർക്ക് ഹൈടെക് സൗകര്യങ്ങളുള്ള വീൽ ചെയർ നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ശുഭയാത്ര. ശുഭയാത്ര ഭിന്നശേഷി നിർണ്ണയിക്കാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ഉൾപ്പെടെ ശാസ്ത്രീയ സൗകര്യങ്ങളുള്ള മൊബൈൽ യൂണിറ്റുകൾ സംസ്ഥാനത്തൊട്ടാകെ വിന്യസിക്കും. നെക്സ്റ്റ് ശ്രദ്ധ. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന 2, 5, 8 ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശ്രദ്ധ. മികവിലേക്ക് ഒരു ചുവട്. ഒന്നുകൂടെ പറയാം, പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന 2, 5, 8 ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശ്രദ്ധ. മികവിലേക്ക് ഒരു ചുവട്. നെക്സ്റ്റ് എന്താണ് ശ്രുതി തരംഗം? ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സമ്പൂർണ്ണ കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണശേഷി ലഭ്യമാകുന്ന ചികിത്സാ പദ്ധതിയാണെന്ത്? ശ്രുതി തരംഗം.